स्वर्गम स्वर्गത്തിന്റെ കരം ചിലരുടെ മേൽ വെക്കുന്ന ദിവസം സ്തോത്രം വിശ്വസിക്കുന്നു എത്ര പേർ ആഗ്രഹിക്കുന്നു ദൈവമേ നിന്റെ കരം എന്നെ മേൽ വെക്കണമേ ദൈവമേ നിന്റെ ശക്തി എന്നെ മേൽ വെക്കണമേ നിന്റെ സാന്നിധ്യം എന്നെ മേൽ വെക്കണമേ സ്തോത്രം നമുക്കറിയാം ഈ ഭാഗം യോഹന്നാന്റെ മേൽ ദൈവത്തിന്റെ കരം വീഴുന്നത് അല്ലേ സ്തോത്രം യോഹന്നാൻ പത്മോസ് എന്ന ദ്വീപിൽ സ്തോത്രം തനിക്കിരിക്കുകയാണ് ഹല്ലേലൂയ നമുക്ക് ചരിത്രം അറിയാം AD 80കളിൽ സ്തോത്രം ഡൊമേഷ്യൻ ചക്രവർത്തി സ്തോത്രം ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ വലിയൊരു കൽപ്പനയിട്ടു പീഡിപ്പിച്ചു സ്തോത്രം ഹല്ലേലൂയ താൻ പറഞ്ഞു ഇനി മുതൽ തന്നെ കർത്താവും രക്ഷിതാവുമായി എല്ലാവരും സ്തുതിക്കണം ഞാനാണ് കർത്താവ് ഞാനും ഹല്ലേലൂയ കർത്താവും ദൈവവുമായ ഡൊമേഷ്യൻ ചക്രവർത്തി എഴുതുന്ന കൽപ്പന എന്ന് പറഞ്ഞ സ്തോത്രം ഈ സ്തോത്രം വിളംബരം ഞാൻ പുറപ്പെടുവിച്ചത് എന്റെ സാരമിതാ ഇനി ആരും ദൈവത്തെ നമസ്കരിക്കുന്നത് ഞാനാണ് ദൈവം ഇതിനെതിരെ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ജീവനുള്ള ദൈവത്തെ കണ്ട ക്രിസ്ത്യാനികൾ അതിനെ സമ്മതിക്കൂ സ്തോത്രം യോഹന്നാനെ സ്തോത്രം അവർ പിടിച്ചു ആ ഭാഗം ചരിത്രം എങ്ങനെയാ പറയുന്നത് തന്നെ തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്തിട്ടു സ്തോത്രം അവര് വിചാരിച്ചു അതിനകത്തിട്ട് ഫ്രൈ ചെയ്ത് വെളിയിലെടുക്കാം സ്തോത്രം ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നു ആ എണ്ണയ്ക്കകത്തിട്ടപ്പോൾ എണ്ണ അങ്ങ് തണുത്തുപോയി പച്ചവെള്ളം വല്ല ആയിപ്പോയി എന്ന് പറഞ്ഞാൽ തീയുടെ വില വന്ന് കെട്ടുപോയി ഇത് മകൾക്കാണ് ഞാൻ വിളിച്ചു പറയാം ഓ എന്നെയും നിന്നെയും ജീവനുള്ള ദൈവത്തെ സേവിക്കുന്ന എന്നെയും നിന്നെയും തീ ചൂളയിൽ കൊണ്ടിട്ടായാലും അതിന് തിളയ്ക്കുന്ന എണ്ണയിൽ കൊണ്ടിട്ടായാലും അതിന്റെ ബലത്തെ കരുതുവാൻ എന്റെ ദൈവത്തിന് കഴിയും പറയുന്നത് മരണകരമായ യാതൊന്നും കുടിച്ചാലും നിനക്ക് ഹാനി വരികയില്ല ഇത് മകൾക്കാലം നിനക്കെതിരെ ഓ നിന്നെ നശിപ്പിച്ചു കളയുക നിന്നെ ഇല്ലായ്മ ചെയ്യുക സ്വർഗം പദ്ധതി പിശാച് പദ്ധതിയിട്ട് അതിനപ്പുറത്ത് സ്വർഗം നിനക്ക് വേണ്ടി നാലാമനായി ഇറങ്ങി വന്നു പിശാചിന്റെ സകല തന്ത്രങ്ങളിൽ നിന്നെ വിടുവിക്കും ഹല്ലേലൂയ ഈ യോഹന്നാനെ തിളച്ചെണ്ണയ്ക്കകത്തിട്ടു അവിടെ നിന്ന് താൻ ഹല്ലേലൂയ നോക്കി നിന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം താൻ അതിനകത്ത് കിടന്ന് നീന്തി കുളിക്കുന്നു അല്ലേ സ്തോത്രം അപ്പോൾ ഇട്ട ഈ ചക്രവർത്തിക്ക് പേടിയായി ഭയമായി ഇവനെ കൊല്ലാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി അതിന് ഹല്ലേലൂയ പത്മോസ് എന്ന ദ്വീപിലേക്ക് തന്നെ നാടുകടത്തി എന്ന് പറഞ്ഞാൽ കുറ്റവാളികളെ രാജ്യദ്രോഹികളെ ഇടുന്ന ഒരു ദ്വീപ് പാറക്കെട്ടുകൾ കൊണ്ട് നിറഞ്ഞ ഒരു ദ്വീപ് ഹല്ലേലൂയ ആൾ താമസമില്ലാത്ത ഒരു ഇടം ഓ ഹല്ലേലൂയ എല്ലാം ഭീകരമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് പത്മോസിലേക്ക് തന്റെ ഭക്തനെ കൊണ്ട് തള്ളിക്കളഞ്ഞപ്പോൾ ഓ വേദനയിൽ കൂടെ പ്രയാസങ്ങളിൽ കൂടെ ആരുമില്ലാതിരിക്കുന്ന മണ്ഡലങ്ങളിൽ ഓ പത്മോസിൽ അവനെ കൊണ്ട് ഹല്ലേലൂയ തള്ളിക്കളഞ്ഞപ്പോൾ സ്തോത്രം അവിടെ വെച്ച് സ്വർഗം തന്റെ കരം തന്റെ മേൽ വെക്കുകയാണ് ഹല്ലേലൂയ യോഹന്നാനെ യോഹന്നാനെ നീ ഭയപ്പെടേണ്ട ഇന്ന് രാത്രി ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയാം ഈ അതേ അവസ്ഥയിൽ കൂടെ ഓ സ്തോത്രം ഹല്ലേലൂയ യോഹന്നാന്റെ അതേ അവസ്ഥയിൽ കൂടെ ഒറ്റപ്പെട്ട് കഴിയുന്ന വേദനപ്പെട്ട് കഴിയുന്ന സഹായിക്കുവാൻ ആരുമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ചില വേദനയിൽ കൂടെ ചില നിന്ദയിൽ കൂടെ ചില ഒറ്റപ്പെടുത്തലിൽ കൂടെ ചില പ്രതികൂലത്തിൽ കൂടെ ചില കൂരിരുട്ടിൽ കൂടെ കടന്നു പോകുന്ന ചില ജീവിതങ്ങളെ അടുത്തേക്ക് സ്വർഗം ഇറങ്ങി വന്ന് നിന്റെ മേൽ മോരാന്തരം വെക്കുന്ന ഒരു പകൽക്കാലമോ ഓ ഇവരോ ഒരു മാനുഷിക കരവും വേണ്ട ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം സ്തോത്രം നമ്മൾ കരയുന്നത് എന്തിനാ എന്നെ സഹായിപ്പാൻ ആരുമില്ലല്ലോ മാനുഷികകരമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ സ്തോത്രം എന്നാൽ ഈ ഒന്നാം സ്തോത്രം, സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തിൽ അതിന്റെ സ്തോത്രം 9-ാമത്തെ വാക്യം എന്ന് വായിച്ചു. നിങ്ങളുടെ സഹോദരനും യേശുവിന്റെ കഷ്ടതയിലും രാജ്യത്തിലും സഹിഷ്ണുതയിലും കൂട്ടാളിയുമായ യോഹന്നാൻ എന്ന ഞാൻ ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യ നിമിത്തം പത്മോസ് ദ്വീപിലായിരുന്നു. സ്തോത്രം. ഈ ദൈവവചന നിമിത്തം, സ്തോത്രം, യേശുവിന്റെ യേശുക്രിസ്തുവിന്റെ സാക്ഷ്യം നിമിത്തം പത്മോസ് എന്ന ദ്വീപിലായ നീ ഒരു പ്രതികൂലത്തിലായ യേശുക്രിസ്തുവിനെ അറിഞ്ഞിട്ട് അവന്റെ സാക്ഷ്യം നിമിത്തം, അവന്റെ വചനം നിമിത്തം ഞാനും നീയും ചില പ്രതികൂലങ്ങളായിരിക്കുന്നുവെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഒരു മനുഷ്യക്കരവും നിനക്ക് വേണ്ട, ഒരു മനുഷ്യനും നിന്നെ സഹായിക്കണ്ട, എല്ലാവരും നിന്നെ തള്ളിക്കളയട്ടെ. എന്നാൽ ഇന്ന് ഈ ഒറ്റപ്പെടലിന്റെ അടുത്തേക്ക്, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, യോഹന്നാന്റെ അടുത്തേക്ക് സ്വർഗം ഇറങ്ങി തന്റെ വലങ്കരം അങ്ങോട്ട്, ഹല്ലേലൂയ സ്തോത്രം, വലങ്കരം കൈ എന്റെ മേൽ വെച്ചു. ഭയപ്പെടണ്ട. എന്നിട്ട് പറയുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാ, ഞാനാണ് തുടക്കവും അവസാനവും, നിന്നെ അവസാനിപ്പിക്കുവാൻ ഒരു കുഞ്ഞിനും കഴിയത്തില്ല. ഓ, നിന്നെ തുടക്കിയത്, നിന്റെ തുടക്കം ഞാനാ, നിന്നെ ഉരുവാക്കിയത് ഞാനാ, നിന്റെ അവസാനം അതും ഞാനാ. നീ എന്നിൽ നിന്ന് പുറപ്പെട്ട, നീ എന്നിലേക്ക് തിരികെ ചേരും. നിന്റെ അന്ത്യം വേറൊരുത്തനല്ല. എത്ര വിശ്വസിക്കുന്നു? ഞാൻ മരിച്ചവനായിരുന്നു, ഇതാ ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. യോഹന്നാനെ, നീ കരുതുന്നുണ്ടായിരിക്കാം എന്റെ ദൈവം കാൽവരിയിൽ മരിച്ചു, ഹല്ലേലൂയ, ശരിയാ, സത്യമാ. എന്നാൽ ഞാൻ, ഹല്ലേലൂയ സ്തോത്രം, എന്നേക്കുമായി ഇതാ ഞാൻ എന്നേക്കുമായി ജീവിച്ചിരിക്കുന്നു. എന്നെ ക്രിസ്തു വിളിച്ചു പറയുന്നു, ഹല്ലേലൂയ, ഞാൻ എന്നേക്കും, ഞാൻ എന്നേക്കും. ഓ, മരണത്തിന്റെയും स्तोत्रम् मनुष्य भयपड़ा नी आर मनुष्य मरीचु बोलना मचे पुल्ले बोले वाले आई तीरना मनुष्य नहीं भाई पड़वान नहीं हाँ सोकम चोदी किया हालेलुया न्यान दल निंगले आश्चर्य बिकना वाले बस नहीं भाई पड़ने आ रहे हैं हालेलुया सोत्रम आ रहे हैं भाई पड़ने हालेलुया मरीचु बोलना मचे हालेलुया मनुष्य आयुष नमक मनुष्य नाम भयपेट ദൈവവും ഗോലിയാത്തുമായിട്ടുണ്ട് കമ്പയർ ചെയ്യുന്നത്. നിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതിസന്ധിയും സ്തോത്രം നമ്മുടെ കൂടെ നിൽക്കുന്ന ദൈവവും ഏത് വിഷയമാണ് ഏത് പ്രതിസന്ധിയാണ് അതിജീവിക്കുവാൻ കഴിയാത്തത് ഏത് വിഷയമായാലും ദാവീദിനെ പോലെ അവിടെ ശുശ്രൂഷ കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. വലിയ ക്രെഡിറ്റോടെ പറയും അല്ലേ. ഈ രവിദാസൻ പറയുന്നത് പത്മോസിന്റെ ദ്വീപിൽ കഷ്ടതയുടെ തീച്ചുളയിൽ തള്ളപ്പെട്ട് കിടന്ന് ഇടത്തു നിന്ന് സ്തോത്രം താൻ വിളിച്ചു പറയുക, താൻ വന്നിട്ട് പറയുക പത്മോസിന്റെ ദ്വീപിലായത്. എത്ര ക്രെഡിറ്റോടാ പറയുന്നത്. അങ്ങനെ എന്റെ കഷ്ടതയെ നോക്കി നീ വിളിച്ചു പറയണം. ആരെങ്കിലും കടന്നു പോകുന്നുവെങ്കിൽ അതിന്മേൽ ദൈവത്തിൻ്റെ പദ്ധതിയുണ്ട്, ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ടാകും. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം നിന്റെ മേൽ വരാനാണ്. ദൈവത്തിന് നിന്നോട് ചിലർ സംസാരിക്കുവാനുണ്ടാകും. ഹല്ലേലൂയ. ഇത് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ആകാശത്തെ വിരിച്ചു ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇട്ടവനായി നിന്റെ സൃഷ്ടവായ യഹോവയെ നീ മറക്കുകയും പീഡകൾ നശിപ്പിക്കാൻ ഒരുങ്ങി വരുന്നു എന്ന് വെച്ച് അവന്റെ ക്രോധം നിമിത്തം ദിനംപ്രതി ഇടപെടാതെ പേടിക്കുകയും നശിപ്പിക്കാൻ ഒരുങ്ങി വരുന്നു എന്ന് വെച്ച് അവന്റെ ക്രോധം നിമിത്തം ദിനംപ്രതി ഇടപെടാതെ പേടിക്കുകയും ചെയ്യുന്നതെന്താ എന്ന് പകൽക്കാലം പീഡകനെ കണ്ട് പേടിക്കുവാനല്ല സ്വർഗം എന്നെയും നിന്നെയും വിളിച്ചിരിക്കുന്നത്. നിന്റെ ഭയം മാറട്ടെ. നിന്റെ ആളുകളിയ ഭയം മാറട്ടെ. നീ അപ്പോൾ സ്വർഗത്തിലേക്കൊന്ന് നോക്കണം. നീ അപ്പോൾ ഈ പ്രപഞ്ചത്തെ കുറിച്ചൊന്ന് ചിന്തിക്കണം. ഈ ഭൂമിയെ സൃഷ്ടിച്ചവനെ ഒന്ന് കാണണം. ഈ സ്വാതലൂയ സകലത്തെയും സൃഷ്ടിച്ച, എന്നെ സൃഷ്ടിച്ച, നിന്നെ സൃഷ്ടിച്ച, ഓ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ആ ജീവനുള്ള ദൈവത്തെ ധ്യാനിക്കണം. ആദ്യമാണ് അവൻ നിന്റെ ഉള്ളിൽ ഇറങ്ങി വന്നിരിക്കുന്നത്. ദിനംപ്രതി എന്ന് പേടിക്കുക. എല്ലാ ദിവസവും പേടിയ നിന്റെ ഭയത്തെ ദൈവം കൊണ്ട് മാറ്റും. ദൈവത്തിന്റെ പറയുവാനുള്ള ദൈവമാരെന്ന് അറിയുമ്പോൾ നമ്മുടെ ഭയം മാറുന്നു. തികഞ്ഞ ദൈവസേവ സ്നേഹമാ ഭയത്തെ പുറത്താക്കുന്നത്. നമ്മുടെ ദൈവത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് നമുക്കൊന്ന് വർദ്ധിക്കുമ്പോൾ നമ്മുടെ ഭയം മാറുന്നത്. ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം. ഒരു രാജ്യത്തിനോ ഒരു നിയമത്തിനോ ഒരു മരണത്തിനോ ഒരു മരണകരമായ വിഷയത്തിനോ അർത്ഥമാക്കിയോ? പീഡകന്റെ ക്രോധം ഇടപെടാതെ പേടിക്കുന്നത്. പീഡകന്റെ ക്രോധം ഇവിടെ ബദ്ധനായിരിക്കുന്നവനെ വേഗത്തിൽ അഴിച്ചുവിടും. അവൻ കുണ്ടറയിൽ മരിക്കുകയില്ല. അവന്റെ ആഹാരം കുണ്ടറയിൽ മരിക്കുകയില്ല. ബന്ധനായിരിക്കുന്നവനെ വേഗത്തിൽ ഞാൻ അഴിച്ചുവിടും. ചില ബന്ധനങ്ങളെ സ്വർഗം എന്ന് അഴിച്ചു മാറ്റും. അടുത്തത് അവന്റെ ആഹാരത്തിന് മുട്ടുവരികയില്ല. സ്തോത്രം. പീഡകന്റെ ക്രോധം എവിടെ? ബദ്ധനായിരിക്കുന്നവനെ വേഗത്തിൽ അടിച്ചുവിടും. അവൻ കുണ്ടറയിൽ മരിക്കുകയില്ല, അവൻ കുണ്ടറയിൽ മരിക്കുകയില്ല, അവന്റെ ആഹാരത്തിന് മുട്ടുവരികയുമില്ല, അവന്റെ ആഹാരത്തിന് മുട്ടുവരികയില്ല. തിരകൾ അലറുവാൻ തക്കവിധം സമുദ്രത്തെ കോപിപ്പിക്കുന്നവനായി നിന്റെ ദൈവമായ യഹോവ ഞാനാകുന്നു, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു. സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു എന്റെ നാമം. കർത്താവ് ആളുകൾ ജനത്തെ അങ്ങോട്ട് ഉറപ്പിക്കുകയാണ്, നീ കൊണ്ടറയിൽ കിടന്ന് മരിക്കത്തില്ലെന്ന്, നിന്റെ ബന്ധനത്തെ ഞാൻ അഴിക്കുമെന്ന്, നീ ദിനം പറയുന്നത് പേടിക്കത്തില്ലെന്ന്. ആളുകൾ സ്തോത്രം. ഒരു മനുഷ്യനെയും നീ ഭയപ്പെടണ്ട, ഒരു മൃത്യുനെയും നീ ഭയപ്പെടണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്നെ വിടുവിക്കാൻ പോകുക, നിന്റെ ബന്ധനത്തെ ഞാൻ അഴിക്കാൻ പോകുക, ചില കെട്ടുകളെ സ്വന്തം തകർക്കാൻ പോകുക. ഇന്ന് പകൽക്കാലം തിരകൾ അലറുവാൻ തക്കവിധം സമുദ്രത്തെ കോപിക്കുന്നവനായി നിന്റെ ദൈവമായ യഹോവ ഞാനാകുന്നു, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു എന്റെ നാമം. ഞാൻ ആകാശത്തെ ഉറപ്പിച്ച് ഭൂമിക്ക് അടിസ്ഥാനമിടുകയും സിയോനോട് നീ എന്റെ ജനമെന്ന് പറയേണ്ടതിന് ഞാൻ എന്റെ വചനങ്ങളെ നിന്റെ വായിലാക്കി എന്റെ കൈയുടെ ഞാൻ നിന്നെ മറച്ചിരിക്കുന്നു. നിന്റെ ഭയം മാറുവാൻ എന്തോ ദൈവം ചെയ്തിരിക്കുന്ന അറിയാമോ? എന്റെ വചനം നിന്റെ നാവിൽ എന്റെ കൈയുടെ നിഴലിൽ ഞാൻ ആക്കിയിരിക്കും. എന്റെ വചനം നിന്റെ നാവിൽ നിന്റെ ഉള്ളിലോട്ട് അവിടെ കേറുമ്പോൾ ആ ഭയം മാറുന്നത്. എന്റെ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ജീവന്റെ വചനം നിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയാലുണ്ടല്ലോ നിന്റെ ഭയം മാറും. നിന്റെ ഭയം മാറുക. നിന്റെ നാവിന്മേൽ എന്റെ വചനത്തെ നിന്റെ വായിന്മേൽ ഞാൻ ആക്കി, എന്റെ കൈയുടെ നിഴലിൽ നിന്നെ ഞാൻ മറച്ചിരിക്കുന്നു. സ്തോത്രം. ഈ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്റെ ദൈവമായി ഇതെല്ലാം സൃഷ്ടിച്ചതെന്നല്ലേ. ഈ വചനം വായിക്കുമ്പോഴാണ്, ഈ വചനം വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ കാണുന്നതിനൊക്കെ ഒരു സൃഷ്ടാവുണ്ടെന്ന് മനസ്സിലായത്. അല്ലെങ്കിൽ ആളുകൾ ശേഷം ജാതികളെ പോലെ നമ്മൾ വായിപ്പോകും. എങ്ങനെയോ ഉണ്ടായി, എന്തോ സ്ഫോടനത്താൽ ഉണ്ടായി, സ്തോത്രം എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ്. പക്ഷെ അതിനൊക്കെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു കരം, അത് ക്രിസ്തുവിന്റെ കരം, അത് ദൈവത്തിന്റെ കരം എന്ന ഈ വചനമാണ് നമ്മളിവിടെ വെളിപ്പെടുത്തുന്നത്. ഈ വചനം നമ്മുടെ ഉള്ളിലോട്ട് അവിടെ കയറുമ്പോഴാ ആളുകൾ നമ്മുടെ ഭയം മാറുന്നതാ. എന്ന പകൽക്കാലം ആ ഭയം സ്വർഗം മാറ്റുകയാ. സ്തോത്രം. ദൈവത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നാം ഒന്ന് അറിയണം. ഇരമ്യാവിന്റെ പുസ്തകം 51-ാം അധ്യായം 15-ാം വാക്യം. അവൻ തന്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചു, തന്റെ ജ്ഞാനത്താൽ ഭൂമണ്ഡലത്തെ സ്ഥാപിച്ചു, തന്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചു, തന്റെ ജ്ഞാനത്താൽ ഭൂമണ്ഡലത്തെ സ്ഥാപിച്ചു, തന്റെ വിവേകത്താൽ ആകാശത്തെ വിരിച്ചു. അവൻ തന്നെ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. എങ്ങനെയാണ് ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചെന്ന് എഴുതിയിരിക്കുന്നത്? അങ്ങനെ അവന്റെ ശക്തിയാൽ, ദൈവത്തിന്റെ ശക്തിയാൽ ഭൂമിയെ സൃഷ്ടിച്ചു, അവന്റെ ജ്ഞാനത്താൽ ഈ ഭൂമണ്ഡലത്തെ സ്ഥാപിച്ചു. സ്തോത്രം. നമ്മൾ ചിന്തിക്കുന്നുണ്ടോ ഏതെങ്കിലും വലിയ ഹല്ലേലൂയ മനുഷ്യൻ അല്ലെ ആണെന്നൊക്കെ സൃഷ്ടിച്ചത്? നമ്മൾ ചിന്തിക്കുന്നുണ്ടോ ആരാ സൃഷ്ടിച്ചത്? ഒരു മനുഷ്യന് ചെയ്യുവാൻ കഴിയാത്തതായി അല്ലേ. സ്തോത്രം. എന്റെ ദൈവമാണ് ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കുന്നത്. മനുഷ്യന് സൃഷ്ടിക്കുവാൻ എന്തെങ്കിലുമൊക്കെ വേണം, എന്റെ ദൈവത്തിന് സൃഷ്ടിക്കുവാൻ ഒന്നും വേണ്ട. ഇന്ന് രാത്രിയിൽ, ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ഒരു സാധ്യതകളും നിനക്ക് വേണ്ട. ക്രിസ്തു നിന്റെ ഉള്ളിലുണ്ടായിരുന്നു, ക്രിസ്തുവിലാണെന്നുവെങ്കിൽ ദൈവം ഇപ്പോൾ നിനക്ക് വേണ്ടി ചിലത് ഉളവാക്കുകയാണ്. ഒരു സാഹചര്യവും നിനക്ക് അനുകൂലമായി വേണ്ട. ചില വഴികൾ ഉളവാകുകയാണ്, ചില ബന്ധങ്ങൾ ഉളവാകുകയാണ്. സ്തോത്രം. देखो चलो ठीक ही गया अल्लाह स्कोट्रा तन्ने विवेकता आगाशते विरिचु स्टोट्रा चुरुट्टी बच्चे ने मैंने सौरभ अंगवाली चुन मोतल स्टोट्रा हालेलुया माटकी बच्चे ने सौरभ अंगवाली चुन ये नवगल कालम चलो ने लेवम तोरा काम हो गया वाली चुलान हो गया तन्ने मनुष्य ने कुंजंगल कुबेंडी चलो ने देवम हालेलुया सुरुट्टी वाली हो गया अन्य पत्तबला पत्तने वाका पत्तबला യാക്കോബിന്റെ ഓഹരിയായവൻ ഇവയെപ്പോലെ അല്ല അവൻ സർവ്വത്തെയും നിർമ്മിച്ചവൻ ഇസ്രായേൽ അവന്റെ അവകാശഗോത്രം ഇസ്രായേൽ അവന്റെ അവകാശഗോത്രം സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം നമ്മുടെ ദൈവത്തെക്കുറിച്ച് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ സകലത്തെയും സർവ്വത്തെയും നിർമ്മിച്ചവൻ എന്നെ നിർമ്മിച്ച നമ്മളെ നിർമ്മിച്ച പ്രപഞ്ചത്തെ നിർമ്മിച്ച ഭൂമിയെ നിർമ്മിച്ച ആകാശത്തെ നിർമ്മിച്ച സർവ്വം നിർമ്മിച്ച ഹല്ലേലൂയ സ്തോത്രം ഒരുവൻ യഹോവ സ്തോത്രം അവൻ സകലത്തെയും നിർമ്മിച്ചവൻ ഇസ്രായേൽ അവന്റെ അവകാശഗോത്രം സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം സകല നാമത്തിനും മേലായ നാമം ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ആ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത് എന്നാൽ ഹല്ലേലൂയ സ്തോത്രം ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം യോഹന്നാന്റെ അടുത്ത് വന്ന കർത്താവ് പറയുന്നു ഞാൻ മരിച്ചവനായിരുന്നു പക്ഷേ ഞാൻ ഇനി മരിച്ചവനല്ല ഞാൻ എന്നേക്കും ജീവിക്കുന്നവനാണ് യോഹന്നാൻ കരുതി സ്തോത്രം ഞാൻ മാറോട് ചാരിയിരുന്ന ഒരു ദൈവം ഹൃദയമിടിപ്പുകൾ കേൾക്കാവുന്ന ഒരു സ്തോത്രം എന്നെ പോലെ മാംസവും ഹൃദയവും ഒക്കെയുള്ളൊരു മനുഷ്യൻ സ്തോത്രം യോഹന്നാൻ ചിന്തിക്കുന്നത് ആ കാൽവരി മലമുകളിലേക്ക് താൻ പോയപ്പോൾ തൻ്റെ മേൽ ചാട്ടമാറുകൊണ്ട് അടിക്കുന്നു തൻ്റെ മേൽ ഭാരം വെക്കുന്നു തൻ്റെ ഹാലലുയാസ്തോത്രം ദേഹത്ത് കുന്തം കൊണ്ട് കുത്തുന്നു ഹാലലുയാസ്തോത്രം ആണികളിന്മേൽ അവനെ അടിച്ച് തറയ്ക്കുന്നു സ്തോത്രം ഹാലലുയ എന്നാൽ ഒരു കാര്യം സ്വർഗം വിളിച്ചു പറയുന്നു ഹാലലുയാസ്തോത്രം യോഹന്നാനെ ഇത് അല്ല ഞാനിപ്പോൾ സകലവും നിവർത്തിയായി ഇത് കഴിഞ്ഞു ഇനിയും എനിക്കും നിനക്കും വേണ്ടി വെളിപ്പെടുന്ന സ്വർഗം ഇങ്ങനെയല്ല മരണം മാറിയവനായി മരണത്തെ ജയിച്ചവനായി അതാണ് ഹല്ലേലൂയ സ്തോത്രം അതിന്റെ വെളിപ്പാടിന്റെ പുസ്തകം 1:12 എന്നോട് സംസാരിച്ച നാദം എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിഴലുകളുടെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയിലേക്ക് ധരിച്ച് വാർത്ത് പൊങ്ക ചീട്ടിയവനായി മനുഷ്യപുത്രൻ സ്തോത്രം യോഹന്നാൻ വിചാരിച്ചു ഞാൻ കണ്ടിരിക്കുന്ന ക്രിസ്തു എന്നെ പോലെ വേദന അറിയുന്ന അനുഭവിക്കുന്ന ഞാൻ കണ്ട ഒരു ദൈവമുണ്ട് അല്ലെ ഞാൻ മാറി ചാരിയ ഒരു ദൈവമുണ്ട് സ്തോത്രം ഞങ്ങളുടെ അടുത്തേക്ക് നടന്നു വന്ന ഒരു ദൈവമുണ്ട് ഹല്ലേലൂയ സ്തോത്രം ഒരു മനുഷ്യനെ പോലെ വേദന അനുഭവിച്ച ഒരു ദൈവമുണ്ട് ഹല്ലേലൂയ सैन्य आथिबन हालेलुया നമുക്കറിയാം ഈ സൈന്യങ്ങളുടെ ആധിപന്മാർക്ക് ഏറ്റവും മേലിലുള്ളവർക്ക് ഒരു ബെൽറ്റ് ഉണ്ട് സ്തോത്രം അടി ഒരു ബെൽറ്റ് ഉണ്ട് എങ്ങനാ ബെൽറ്റ് എന്ന് അറിയാമോ ക്രോസ് സ്തോത്രം അത് അതിന്റെ ഏറ്റവും മേലിലുള്ള ആൾക്കേ അതുള്ളൂ ഹല്ലേലൂയ സ്തോത്രം എന്നാൽ അതിന്റെ മേലിൽ പിന്നെ സൈന്യത്തിന്റെ ഒരു ആധിപനില്ല യോഹന്നാൻ കണ്ട ദർശനത്തിൽ ആ മാർത്ത് പൊൻകച്ച കെട്ടിയവനായ സൈന്യങ്ങളുടെ യഹോവയായ സർവ്വ സൈന്യ അധിപനായ ഓ ഒരുവൻ നിനക്ക് വേണ്ടി എഴുന്നള്ളി വരാൻ പോവുകയാ അതിന് കാലമില്ല മുകളിൽ ഒരു സൈന്യമില്ല നിനക്കെതിരെ വെല്ലുവിളിക്കുന്ന നിന്നെ തകർക്കുവാൻ ശ്രമിക്കുന്ന പത്മോസ്തീവിൽ വേദനയിൽ കിടക്കുമ്പോഴാണ് വേദനയിൽ കിടക്കുമ്പോൾ മേപ്പോട്ടെന്ന് കണ്ണുയർത്തണം പ്രതികൂലത്തിൽ കിടക്കുമ്പോൾ മേപ്പോട്ടെന്ന് കണ്ണുയർത്തണം ഓ സ്തോത്രം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കണം പ്രശ്നങ്ങളെ കണ്ട് തിരുവനന്തപുരത്ത് പ്രശ്നങ്ങളെ കണ്ട് വേദനയോട് നീതിക്കുവാനല്ല എന്ന ദൈവമേ എനിക്കിതിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയണം എനിക്ക് നിന്നെ ഒന്ന് കാണണം നിന്റെ അടുത്തേക്ക് ഇറങ്ങുക മനുഷ്യപുത്രനോട് സദൃശനായവനെ കണ്ടു അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയായിരുന്നു ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അവന് വെളുത്ത ആ തലയും തലമുടിയും അവന്റെ പാരമ്പര്യമൊക്കെ ഉണ്ടല്ലോ ഹല്ലേലൂയ നമ്മൾ പറയുന്ന പാരമ്പര്യം പോലെയൊന്നുമല്ല അത്രയ്ക്ക് പുരാതനമായ അത്രയ്ക്ക് പ്രായമുള്ള നമ്മളെ വെളുപ്പ് കാണുന്നത് പ്രായത്തെയാ പറയുന്നല്ലേ നരച്ചവൻ ആ നമ്മളെ കണ്ട ഹല്ലേലൂയ സ്തോത്രം അത് നരച്ചുപോലെന്നതിന്റെ പ്രായമായി നരച്ചുപോലെന്നതിന്റെ പ്രായമായെന്നാ സൂചിപ്പിക്കുന്നത് ഹല്ലേലൂയ ഇവിടെ പറയുന്നു ഹല്ലേലൂയ ഹിമത്തേക്കാൾ എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം ഒരു വെള്ളമില്ല എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് ഒരുത്തരം ഇല്ലെന്ന് യേശുവിനെ യോഹന്നാൻ കണ്ടപ്പോൾ ഈ ഭൂമിയിൽ വെച്ച് കണ്ടപ്പോൾ ഇങ്ങനെ ഹിമമ്പോളുള്ള മുടിയൊന്നുമല്ല കണ്ടത് ഒരു സാധാരണ മനുഷ്യനായി ഒരു സ്തോത്രം ഒരു കുഞ്ഞാടായി ഒരു പാവം മനുഷ്യനായി ഓ സ്തോത്രം യേശുവിനെ കണ്ട യോഹന്നാൻ ഇപ്പോൾ കാണുന്നത് ഇതൊന്നുമല്ല ഹല്ലേലൂയ സ്തോത്രം അവൻ കാണുന്നത് മാറത്ത് പൊൻകച്ച കെട്ടിയവനായി ഹല്ലേലൂയ സ്തോത്രം ഓ തലയും തലമുടിയും ഓ വെളുത്ത് ഹിമം പോലെ വെളുത്തവനായി ഓ സ്തോത്രം അഗ്നി ജ്വാലക്കത്തുള്ള കണ്ണുള്ളവൻ ഈ കണ്ണിന് ആ അഗ്നി ജ്വാല അതിൽ കൂടെ വരുന്നത് അന്ന് ക്രിസ്തു നോക്കിയിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് ഹല്ലേലൂയ സ്തോത്രം ആ കണ്ണുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ആ പത്രോസിനെ ഒന്ന് നോക്കി ആ കോഴി കൂവിയപ്പോഴൊക്കെ അതിലൊന്നും അഗ്നിജ്വാല വന്നില്ല എന്നാൽ ഇവിടെ പറയുന്നു അഗ്നിജ്വാല വെളിപ്പെടാൻ പോലെയാ അവന്റെ കണ്ണിൽ കൂടെ ഈ കണ്ണുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം വർഷങ്ങൾക്ക് മുമ്പ് പറവൂരിയ സൈന്യത്തെ യഹോവയായ ദൈവം ഈ കണ്ണുകൊണ്ട് ഒന്ന് നോക്കി लिपट गया थिलरे कदे मन नौखान हो गया थिलरे को बाद जिंदे बन के पोरा गए निने पिन तोड़ना निने पिन तोड़ना निने फट कायवा निने मुक्त कायवा निने ओदु कुआ निने बोंगे बरना तेरा जादी का सटल तेरा बाहर में ये सटल हो तेरा मां फिर मारा तेरा आप ही जाना सटल सोलह नौखान हो गया इने तेरा आप ही जा रहे हैं केट दे वाटके दो वेलता पंजी बोले हिमतोड़ा वेल नहीं करना अंधेरे को तो काल उलेल छुट्टू बड़े पिचा वेल्लोड ने सदृश्यो काल उलेल छुट्टू बड़े पिचा वेल्लोड ना सदृश्यो सदृश्यो हालेलुया स्तोत्रम काल अंडर लो हालेलुया उलेल छुट्टू बड़े पिचा वेल्लोड अल्लाह का उन्हें बढ़िया मजो आपके लोग तोड़ा में जो तोड़ने नाम करेंगे वो സ്വർഗ്ഗമെന്ന സിംഹാസനം ഭൂമിയെന്ന വാളവീടം ആ പാപം കൊണ്ട് ആൾ എവിടെയെങ്കിലും ഒന്ന് ചാവട്ടിയാൽ ഉണ്ടല്ലോ ആവിടം കരിഞ്ഞു മാറും എന്ന് മകൾക്കാലം ഞാൻ വിളിച്ചു പറയാം നിനക്കെതിരെ വാദിക്കുന്ന स्तोत्रम हाले प्रकाशिक किन्तु दमाई नहीं Hallelujah. ഇത് ആരെക്കുറിച്ചാ വർണ്ണിക്കുന്നതെന്ന് അറിയാമോ? ആരെക്കുറിച്ചാ? എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി ജീവൻ തന്ന നമ്മുടെ ദൈവത്തെക്കുറിച്ചാണ് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവനാ ഈ ദൈവത്തിന്റെ വലങ്കര എന്റെയും നിന്റെയും മുകളിൽ ഒന്ന് വന്നാലുണ്ടല്ലോ, അവനെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായി നാം ഒന്ന് സ്വീകരിക്കാറുണ്ടല്ലോ. ഈ ലോകത്തിലെ ഒരു ശക്തിക്കും എന്നെയോ നിന്നെയോ തകർക്കുവാൻ കഴിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. വായിച്ചെടുത്ത വാക്യം. അവന്റെ മുഖം സൂര്യൻ ശക്തിയുടെ പ്രകാശിക്കുന്ന പോലെയായിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവനെ കണ്ടിട്ട് മരിച്ചവനെ പോലെ ഞാൻ അവന്റെ കാൽക്കൽ വീണു. സ്തോത്രം. ഹല്ലേലൂയ. യോഹന്നാൻ കണ്ടത്, യോഹന്നാൻ ചിന്തിച്ചു, ഹല്ലേലൂയ, ആ കടൽ തീരത്ത്, ഹല്ലേലൂയ സ്തോത്രം, പിന്മാറി ഞങ്ങളെല്ലാവരും പോയപ്പോ അപ്പവും ചടയും ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ നോക്കിയിരുന്ന ഒരു യേശുവിനെ താൻ പ്രതീക്ഷിച്ചു. ഹല്ലേലൂയ സ്തോത്രം. മക്കളെ വന്നു വല്ലതും കഴിപ്പി. ഹല്ലേലൂയ. അങ്ങനെ ഒരു ദൈവത്തെയാ താൻ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാ, ഹല്ലേലൂയ, ഇന്നും എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവമുണ്ടല്ലോ. അവന്റെ ഹല്ലേലൂയ സ്തോത്രം, അവന്റെ രൂപമാണ് ഇന്ന് പകൽക്കാലം സ്വർഗ്ഗം വിളിച്ചു പറയുന്നത്. അത് ഏത് പത്മോസ് ദ്വീപിലും സ്വർഗ്ഗീയ അനുഭവമാക്കി തീർക്കുക. ഈ ദൈവ സാന്നിധ്യം മതി. ഈ ദൈവ സാന്നിധ്യം മതി. പത്മോസ്, ഞാൻ പറയാം, ഏത് വേദനയിൽ കൂടെ കടന്നു പോയാലും, ഏത് പ്രതികൂലത്തിൽ കൂടെ കടന്നു പോയാലും, കർത്താവേ എനിക്ക് വയ്യ വയ്യ വയ്യ, എനിക്ക് സഹായിക്കാവുന്നതിലും അധികമാണ് എന്ന് പറഞ്ഞിരുന്നാലും ഒരു കാര്യങ്ങൾ വിളിച്ചു പറയാം, നിനക്ക് വേണ്ടി സ്വർഗ്ഗം ഇറങ്ങി വരിക. നിന്റെ അടുത്തേക്ക് ഇറങ്ങി വരിക. നീ ഇരിക്കുന്ന ഇടത്തേക്ക് അവൻ ഇറങ്ങി വരികയാണ്. സ്തോത്രം. ഇവനെ ഇത് ദർശനം കണ്ടപ്പോ താൻ മരിച്ചവനെ പോലെ താഴെ. സ്തോത്രം. കാരണം ഒരിക്കലും യോഹന്നാൻ പ്രതീക്ഷിച്ചതല്ല ക്രിസ്തുവിന്റെ ഈ സാന്നിധ്യം. ഹല്ലേലൂയ സ്തോത്രം. ക്രിസ്തു ഇപ്പോഴും നമ്മുടെ മുമ്പിൽ ഇരിക്കുന്ന ക്രിസ്തു കൊണ്ടല്ലോ. ഹല്ലേലൂയ സ്തോത്രം. കരഞ്ഞും കലങ്ങിയും വീണും എഴുന്നേറ്റും പോകുന്ന ക്രിസ്തു മാത്രമായി തീരരുത്. അവന്റെ വേദനയെ നമുക്ക് ധ്യാനിക്കുവാൻ ദൈവം പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറത്ത് വേറൊരു തലങ്ങളുണ്ട്. നമ്മുടെ തിരിച്ചുടയിൽ കൂടെ കടന്നു പോകുമ്പോൾ, നമ്മുടെ വേദനയിൽ കൂടെ കടന്നു പോകുമ്പോൾ, അവന്റെ സാക്ഷ്യവും അവന്റെ വചനവും നിമിത്തം അവന്റെ വലങ്കരം എന്റെ മേൽ വെച്ചു. അവന്റെ പ്രതികൂലത്തിൽ കൂടെ, പ്രതിസന്ധിയിൽ കൂടെ, വേദനയിൽ കൂടെ കടന്നു പോകുന്നവരുടെ ദൈവത്തിന്റെ കരം വെക്കുകയാ. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ജീവിച്ചിരിക്കുന്ന ഒരു ദൈവം. സ്തോത്രം. ഈ അവസ്ഥയിൽ കടന്ന് ഹല്ലേലൂയ യോഹന്നാൻ ഒരു കാര്യം മനസ്സിലായി. ഹല്ലേലൂയ സ്തോത്രം. ഈ പത്മോസ് ദ്വീപിലും എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. അതാണ് സങ്കീർത്തനക്കാരൻ, കൂരിരുളിൽ താഴ്വരകളിൽ കൂടെ കടന്നു പോയാലും ഞാൻ ഒരർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ യോഹന്നാനേ, ചില കൂരുകൾ താഴ്വരകളിൽ കൂടെ കടന്നു പോകുന്ന ചില ജീവിതങ്ങൾ, എന്നെ ആരും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നീ വേദനിക്കുന്ന ചില ജീവിതങ്ങൾ എന്ന് സ്വർഗം പറയുന്നു. നീ ഭയപ്പെടേണ്ട. നിന്റെ അടുത്തേക്ക് ഞാൻ ഇറങ്ങി വരിക. നിന്റെ അടുത്തേക്ക് ഞാൻ ഇറങ്ങി വരിക. നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കുകയാണ് ഞാൻ. നിനക്ക് വേണ്ടി യോഹന്നാനേ ഒരു വാതിൽ. സ്തോത്രം. അതിന്റെ 4-ാം അധ്യായം അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ शब्द प्रतिकूल मध्य मेपोट नोक वाल दैव प्रवर्ति